ലോകത്ത് ലഭ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ 0.5% താഴെ മാത്രമേ കുടിവെള്ളമായിട്ടുള്ളൂ. നാം ജീവിക്കുന്ന ചേറ്റുവ മുതൽ അഴീക്കോട് വരെയുള്ള പ്രദേശം അടിസ്ഥാനപരമായി ഒരു ദ്വീപാണ്. പടിഞ്ഞാറ് വശം എപ്പോഴും ഉപ്പുവെള്ളത്തിൻ്റെ മർദ്ദമുള്ള കടൽവെള്ളം, കിഴക്കുവശത്ത് 6 മാസം ഉപ്പ് കയറുന്ന കനോലി കനാൽ. നമ്മുടെ പ്രദേശത്തിൻ്റെ ശരാശരി വീതി 4 കിലോമീറ്ററാണ്. പുറമേ നിന്ന് ഒരു തുള്ളി ശുദ്ധജലം പോലും നമ്മുടെ ദ്വീപിലെത്തില്ല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന ജലപഠനത്തിൽ നമ്മുടെ പ്രദേശത്ത് ലവണാംശം വർദ്ധിക്കുന്നതിൻ്റെ സൂചനകളുണ്ട്. വെള്ളത്തിന് മഞ്ഞ നിറം, ഇരുമ്പിൻ്റെ കൂടിയ സാന്നിധ്യം, ചോറെളുപ്പം, കേടാവൽ എന്നിവ വ്യാപകമാണ്. ഭൂപ്രകൃതിയിൽ ഉണ്ടാക്കപ്പെട്ട മാറ്റം വഴി മഴവെള്ളം വേണ്ടത്ര മണ്ണിലേക്ക് ഇറങ്ങാത്തതാണ് ഇതിനൊക്കെ കാരണം. ഇനി നമുക്കുള്ള ഏക മാർഗം വെള്ളത്തിൻ്റെ ഉപഭോഗ ക്രമീകരണം, പുനരുപയോഗം, മഴവെള്ള കൊയ്ത്ത്, ലഭ്യമായ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ എന്നിവ മാത്രമാണ്. കിണർ റീചാർജിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൻ്റെ ടെറസിൽ പെയ്യുന്ന മഴവെള്ളത്തെ കിണറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശരാശരി വർഷപാതം 300 സെൻറ്റിമീറ്റർ എന്ന് കണക്കാക്കിയാൽ ഒരു വർഷം 1 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ലഭിക്കുന്ന മഴവെള്ളം 300 ലിറ്ററാണ്. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ 300,000 ലിറ്റർ. അതിൻ്റെ പകുതി കണക്കാക്കിയാൽ പോലും 1.5 ലക്ഷം ലിറ്റർ വെള്ളം നമുക്ക് ഒരു വർഷം കിണറ്റിലെത്തിക്കാം. കയറി വരുന്ന ഉപ്പിനെ പ്രതിരോധിക്കാൻ ചെയ്യാവുന്ന ആദ്യത്തെ പണിയാണിത്. തയ്യാറെടുക്കൂ ഇപ്പോൾ തന്നെ. ഇനിയൊരു മഴക്കാലം നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം.